മാനേജർ വിളിക്കുന്നു. With the reference to your above letter, we find lot of mistakes in this transaction. However, we ask our branch manager. Miss Narayan, നിങ്ങൾ കണ്ടു പറ്റി? എന്താണ് സർ? നോക്കൂ എന്തൊക്കെ എഴുതിയിരിക്കുന്നു. സോറി സർ, ഓഫീസ് അക്കൗണ്ട് എഴുതുന്ന പേപ്പറിൽ സരസമ്മയ്ക്ക് മരുന്നിന് 23 രൂപ, ഫാദർ ലോയ്ക്ക് മരുന്നിന് 33 രൂപ എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത്? ക്ഷമിക്കണം സർ, ഓഫീസ് കണക്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ അനാവശ്യ കാര്യങ്ങൾ എങ്ങനെ എഴുതിയെന്നാണ് അതിശയം. നിങ്ങൾ വളരെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു. ക്ഷമിക്കണം സർ, ഇനി ഇത്തരം തെറ്റുകൾ ഉണ്ടാവില്ല. നോ മൈൻഡ്, ഓഫീസ് അക്കൗണ്ട്സ് മറ്റൊരു ക്ലാസ്സിൽ എഴുതും. ശരി സർ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി. അമ്മ എവിടെ വെച്ച് കണ്ടു? എല്ലാം പറയാൻ ചേർത്തി. എന്റെ മകൻ എവിടില്ലേ? ആ കഴുക ജയരാമനും സരസമ്മയും അകത്തുണ്ട്. ലക്ഷ്മി, ലക്ഷ്മി. ഓ, ശല്യമുണ്ടാക്കാതെ. ലക്ഷ്മി, ഇതെന്ത് ശല്യം? മിണ്ടാതിരിക്കാൻ. വെളുപ്പം കാലത്തെ ഉപദ്രവിക്കാൻ വന്നിരിക്കും. എനിക്ക് ലക്ഷ്മിയൊന്നും കാണണമല്ലോ. ഇപ്പൊ കാണണ്ട, അത്യാവശ്യമാണെങ്കിലേ. ഇതാ എന്നെ കണ്ടോ, മുഖത്തെ പുതപ്പ് മാറ്റി നോക്കിയാ മതി. ലക്ഷ്മി, മിണ്ടാതെ അവിടെ നിൽക്കാൻ. എന്താ കമല, ആരാണ് ഈ കിടക്കുന്നത്? എന്റെ ഭർത്താവിന്റെ അനുജനാണ്. എന്നോട് ഒരു മര്യാദ ഇല്ലാതെയാണ് സംസാരിച്ചതൊക്കെ. നാട്ടിൽ കുറച്ച് മര്യാദ ഉണ്ടായിരുന്നത് നേരത്തെ ഇങ്ങോട്ട് പോകുന്നവർ കൊണ്ടുവന്നു. അവിടെ മര്യാദ കുറവാ. തലയ്ക്ക് മുത്തുവര പേര് വിളിക്കുന്നത് മര്യാദയല്ല. ചേട്ടാന്ന് വിളിക്ക്. നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം? അന്ന് നാട്ടിൽ പോയപ്പോൾ എനിക്കൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞില്ലേ മാധവൻകുട്ടി? അല്ലല്ല, ഈ ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തിയത്. അച്ഛാ, അച്ഛന് കാലത്ത് 8 മണിക്ക് ഏതോ ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അയ്യോ മോളെ, ഞാൻ അതങ്ങ് മറന്ന് കേട്ടോ. 5 മിനിറ്റ് ഞാൻ റെഡി ആക്കിക്കാം. ഇനി ആ ബ്രീഫ് കേസിനകത്ത് പല്ല് വയ്ക്കാനുള്ള, അല്ലല്ല, കൊണ്ടാനുള്ള പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെക്കാം. ആ മോളെ, സമാജത്തിലെ പ്രോഗ്രാം ഒക്കെ ഗംഭീരമായല്ലേ? ായോട്ട് വരുമ്പോ ഇതൊക്കെ പറഞ്ഞു വരിക. അയ്യോ, ഇതല്ല ചാ ടൂത്ത്പേസ്റ്റ്, ഇത് ഷേവിംഗ് ക്രീമാ. ഇതാ ടൂത്ത്പേസ്റ്റ്. അച്ഛന്റെ ഒരു മറവി. ഭാഗ്യമായപ്പോ ഞാൻ ബ്ലേഡ് എടുത്ത് പനി വെച്ചിരുന്നെങ്കിൽ വായ അത്രയും മുറിഞ്ഞു പോയത്.